ഈ ലോകത്തിൽ നാം എത്ര നല്ല പ്രവൃത്തികൾ ചെയ്താലും അതിനെ വിമർശിക്കുന്നതിനും വ്യക്തികൾ ഉണ്ടായേക്കാം, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യക്തികൾ ഉണ്ടായേക്കാം. ചിലർ നമ്മെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പ്രതികരിക്കുമ്പോൾ ചിലർ നമ്മെ അഭിനന്ദിക്കുന്ന രീതിയിൽ പ്രതികരിക്കും എന്ന് വളരെ വ്യക്തമായ നമ്മുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 3-9 വചന ഭാഗത്ത് ദൈവം പുകഴ്ത്തുകയും എന്നാൽ മനുഷ്യർ അതിനെ താഴ്ത്തിക്കെട്ടുകയും ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. മറിയ എന്ന സ്ത്രീ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തലയിൽ സ്വച്ഛ ജഡാമാംസി തൈലത്തെ ഒഴിക്കുന്ന ആ രംഗമാണ് നമുക്ക് ആ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. കണ്ടു നിന്നവരിൽ ചിലർ അതിനോട് പ്രതികരിച്ചത് അത് ഒരു അനാവശ്യമായ ചിലവാണ് എന്നായിരുന്നു. ഇതേ പ്രവൃത്തി ഈ തൈലത്തെ വിറ്റിട്ട് ദരിദ്രന്മാർക്ക് ആഹാരത്തിനോ എന്തിനെങ്കിലും കൊടുത്തിരുന്നു എങ്കിൽ കൂടുതൽ പ്രയോജനപ്പെടുമായിരുന്നു എന്നാണ് ആ വ്യക്തികൾ അഭിപ്രായപ്പെട്ടത്. ആ വ്യക്തികൾ ഉള്ളിൽ നീരസപ്പെട്ടു, അവളെ ഭത്സിച്ചു എന്ന് മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 5-ാം വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ 6-ലുള്ള വചനഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു ഈ പ്രവൃത്തിയോട് പ്രതികരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്നാമതായി കർത്താവ് പറയുന്നത് അവൾ ചെയ്തത് നല്ല പ്രവൃത്തിയാണ്. കാരണം അവൾ കിട്ടിയതായ അവസരത്തെ ഉപയോഗിച്ചു. ദരിദ്രർ നിങ്ങളുടെ അടുക്കൽ എല്ലായ്പ്പോഴും ഉണ്ട്, അതായത് ദരിദ്രർക്ക് ചെയ്യുവാനുള്ള അവസരം നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ലഭ്യമാണ്. എന്നാൽ എനിക്ക് വേണ്ടി ചെയ്യുവാനുള്ള അവസരം ഇത് ഒരു അവസാന സമയത്താണ് അവൾ ചെയ്യുവാനായി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തക്ക സമയത്ത് ചെയ്ത പ്രവൃത്തി ആയതുകൊണ്ട് ഇത് നല്ല പ്രവൃത്തി ആയിരിക്കുന്നു. രണ്ടാമതായി അത് ഒരു പ്രവചനാത്മകമായ പ്രവൃത്തി അത്രേ. കർത്താവായ യേശു ക്രിസ്തു മരിക്കുവാൻ പോവുകയാണ്. ആ മരണ അടക്കങ്ങളോടുള്ള ബന്ധത്തിൽ അവൾ അത് മുൻകൂട്ടി ചെയ്ത ഒരു പ്രവൃത്തിയായതിനാൽ അത് ദൈവപ്രസാദമുള്ള ഒരു നല്ല പ്രവൃത്തിയായി കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. അതായത് ദൈവത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അത് തക്ക സമയത്ത് ചെയ്ത പ്രവൃത്തിയും ദൈവത്തിന്റെ അവസരം, ദൈവത്താൽ നൽകപ്പെട്ട അവസരത്തെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത പ്രവൃത്തിയും ആകിയാൽ ദൈവത്തിന് അത് നല്ല പ്രവൃത്തിയായി തോന്നുന്നു. എന്നാൽ അതേ പ്രവൃത്തിയെ മനുഷ്യ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ അത് നീരസമുളവാക്കുന്ന, ഭത്സിക്കപ്പെടാവുന്ന പ്രവൃത്തിയായി അവർക്ക് തോന്നി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വന്നേക്കാം. ഒരുപക്ഷെ നാം ചെയ്യുന്നതായ ചില പ്രവൃത്തികളെങ്കിലും മറ്റുള്ളവർക്ക് നീരസമുളവാക്കുന്നവ ആയേക്കാം. അവർ നമ്മെ ശാസിച്ചേക്കാം, അവർ നമ്മെ അസഹ്യപ്പെടുത്തിയേക്കാം. എന്നാൽ ദൈവമാണ് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരാഗ്രഹത്തെ നൽകി, ദൈവത്താലാണ് നിങ്ങൾ ആ പ്രവൃത്തികൾ ചെയ്യുന്നത് എങ്കിൽ, അഥവാ ദൈവത്തിന്റെ പ്രതികരണം അതിനോടുള്ള ബന്ധത്തിൽ പ്രോത്സാഹനാർഹമായ രീതിയിൽ ആണ് എങ്കിൽ മടിക്കാതെ മുന്നോട്ട് പോകാം. കാരണം മനുഷ്യന്റെ വാക്കുകൾ അല്ല നാം കേൾക്കേണ്ടത്, ദൈവത്തിന്റെ വാക്കുകൾ അത്രേ. ഈ ലോകത്തിലെ മനുഷ്യൻ നമ്മുടെ പ്രവൃത്തികളെ ഒരുപക്ഷെ പുകഴ്ത്തിയ ശേഷം ദൈവം നമ്മുടെ പ്രവൃത്തികളെ തള്ളിക്കളയുകയാണ് എങ്കിൽ, കുറ്റം വിധിക്കുകയാണ് എങ്കിൽ, ഈ ലോകത്തിൽ നാം എന്ത് ചെയ്തിട്ടും എന്ത് നേടിയിട്ടും യാതൊരു കാര്യവുമില്ല. അന്ത്യനാളിൽ കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൾ എങ്കിൽ നല്ല പ്രവൃത്തി എത്രേ ചെയ്തത്, അവൻ എങ്കിൽ നല്ല പ്രവൃത്തി എത്രേ ചെയ്തത് എന്ന ശബ്ദം കേൾക്കുവാൻ ദൈവം നമ്മെ ഏവരെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.